ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കൊല്ലത്തുള്ള മോൺറോ ഐലൻഡിലേക്കാണ് പോകുന്നത്. മോൺറോ തുരുത്ത് വളരെ അതിമനോഹരമായ സ്ഥലമാണ്. ഈ മോൺറോ തുരുത്ത് ഇനി കാണാൻ വേണ്ടി കണ്ടൽക്കാടുകളാണ് ഈ കായലിനെ മനോഹാരിത കൂട്ടുന്നത്. ഇവിടെ ഒരു ആർച്ചുണ്ട്, കണ്ടൽക്കാടിൻ്റെ ഒരു ആർച്ചുണ്ട് അവിടെ. ഇതാണത്, അവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഒരു സ്പോട്ടാണത്, ഈ മോൺറോ ഐലൻഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ ഒരു കണ്ടൽക്കാട്. നമ്മളെ ബോട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടൽക്കാടിനോട് ചേർന്ന് ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. ആ ബോട്ടിൻ്റെ ആ ഒരു പുള്ളി ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൽക്കാട്ടിലൊക്കെ കയറാം, ആൾക്കാരൊക്കെ കയറുന്ന സ്ഥലമാണെന്ന്. ഇന്ന് പിന്നെ ഇവിടെ ആരുമില്ല, ആളും തിരക്കും കുറവാണ്. ഞാൻ അതൊക്കെ കയറി, കുറേ ആൾക്കാർ കയറി കയറി ആ കണ്ടലിൻ്റെ ആ ഒരു വേരൊക്കെ കുറച്ച് സ്ലിപ്പറിയാണ്. നമ്മൾ തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട്. കണ്ടലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കണ്ടൽക്കാടിനകത്തേക്ക് കയറുന്നത്. നമ്മൾ കൊല്ലത്ത് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ഈ മോൺറോ ഐലൻഡിൽ പോയിട്ടില്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്, കുറേ വീഡിയോസും കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ മോൺറോ തുരത്തിലേക്ക് വരുന്നത്. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് റിസ്ക്കാണ്. ഇവിടുന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലോട്ട് പോകും. അവിടെ സൂക്ഷിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട്. നേരെ ബോട്ടിലേക്ക് ഇറങ്ങി, ആ ദൂരെ നിന്ന് കാണാൻ പറ്റും നല്ല അതിമനോഹരമായ ഒരു കണ്ടലിൻ്റെ വ്യൂ. അതങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണോ അത് അങ്ങനെ വന്നതാണോ എന്നറിയില്ല. ഒരു വലുത്, ഒരു ചെറുത്, ചെറുത് തീരെ ചെറുത്, അങ്ങനെ ഒരു ഓർഡറിൽ അവിടെ ഒരു കണ്ടൽക്കാട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു പ്രത്യേക ഫീലാണ്, നല്ല തണുപ്പാണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത്. ഇത് നമ്മുടെ പെരുമൺ പാലത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ളൊരു ചെറിയ പാലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഡിസൈനിൽ കണ്ടൽക്കാട് വളർന്നത്. നല്ല രസമാണ് കാണാൻ. ആ ഒരു ഭാഗം മാത്രം എടുക്കുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയൊരു ഫീലാണ്, ഒരു വിദേശ രാജ്യം പോലെയൊക്കെ തോന്നും ആ ഒരു ഏരിയ. ഇതാണ് ആ ആർച്ച്. ഇവിടുത്തെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒക്കെ മെയിൻ എന്താ പറയുക, ഒരു ഐക്കോണിക് സ്പോട്ടാണ് ആ ആർച്ച്. ഇതാ അടുത്തൊരു ട്രെയിൻ പോകുന്നു. ഇവിടെ ഹൗസ് ബോട്ട്സ് അവൈലബിളാണ്, ഹൗസ് ബോട്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ കയറുന്ന അങ്ങനത്തെ ബോട്ട്, സ്മോൾ ബോട്ടുണ്ട്. പിന്നെ വഞ്ചിയും ഉണ്ട്, ചെറിയ തോണി വഞ്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ചെറിയ ചെറിയ കള്ളിത്തോട് അങ്ങനെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇത് പക്ഷേങ്കിൽ അങ്ങനെ ഉള്ളിലോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല, ഇത് കുറച്ച് വലിയൊരു ബോട്ടാണ്. ഈ ഷിക്കാര ബോട്ടുകൾ ഉള്ളിലോട്ട് ഇറങ്ങി പോകില്ല. ചെറിയ തോണികളാണെങ്കിൽ അല്ലെങ്കിൽ വള്ളങ്ങളാണെങ്കിൽ ഈ ചെറിയ മറ്റേ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകും. പക്ഷേങ്കിൽ അതിന് ഇങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു ഉച്ച സമയത്ത് വന്നതായതുകൊണ്ട് നല്ല വെയിലാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷിക്കാര ബോട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. ഇതാവും വെയിൽ കൊള്ളാതിരിക്കാനോ. മറ്റേ തോണിയിലാണെങ്കിൽ നമ്മൾ കുട പിടിച്ചിരിക്കേണ്ടി വരും വെയിൽ കൊള്ളാതിരിക്കാൻ. ഹൗസ് ബോട്ട്സും ഉണ്ട്, ഹൗസ് ബോട്ടിൽ നിറച്ച് ആളുകളാണ്. പാർട്ടി നടക്കുകയാണെന്ന് തോന്നുന്നു. ഹൗസ് ബോട്ട് വളക്കുകയാണ്. പിന്നെ ഹൗസ് ബോട്ടിന് പുറമെ ചെറിയ വള്ളങ്ങൾ, അതായത് ഇവിടുത്തെ ആൾക്കാരുകൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വള്ളങ്ങൾ, പിന്നെ ചെറിയ മീൻപിടുത്ത വള്ളങ്ങളൊക്കെ ഉണ്ട്. വീടുകൾ കാണാം, അവിടെ ആക്ടിവയൊക്കെ ഉണ്ട്. അപ്പം റോഡ് ഉണ്ടാവണം. ഇത് ചെമ്മീൻ കെട്ടാണ്. ഇവിടെയൊന്നും ഇപ്പോൾ ആൾത്താമസം ഇല്ല. ഈ വീടൊക്കെ ഇപ്പോൾ എന്താ പറയുക, ആളില്ലാതെ കിടക്കുകയാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ മാറി താമസിച്ചു, കാരണം വലിയൊരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ദുഷ്കരമായിരിക്കും ഇവിടെ താമസിക്കാൻ. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കൂടാതെ കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ മോൺറോ തുരുത്ത്. ഇതൊരു ദ്വീപ് സമൂഹമാണ്, കുറച്ച് ദ്വീപുകൾ ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ കൊല്ലത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന മോൺറോ എന്നയാളുടെ പേരാണ് ഈ പ്രദേശത്തിന് ഇട്ടിരിക്കുന്നത്.
ഏകദേശം ഒരു 10,000-ത്തോളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. മെയിനായിട്ട് ഇവിടെ ഇപ്പം ടൂറിസവും പിന്നെ നെൽകൃഷിയുണ്ട് ഇവിടെ. പിന്നെ തെങ്ങുണ്ട്, നെൽകൃഷിയുണ്ട്, പിന്നെ മത്സ്യകൃഷി, അങ്ങനെയൊക്കെയാണ് ഇവിടെ അവിടുത്തെ ആളുകളുടെ ജീവനോപാധി. വളരെ മനോഹരമായ സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൺറോ തുരുത്തിലേക്ക് വരുന്നത്. നമ്മുടെ ആ ഒരു അപകടം നടന്ന ഐലൻഡ് എക്സ്പ്രസ് അപകടം നടന്ന പെരുമൺ പാലത്തിന് തൊട്ടടുത്തുള്ളൊരു പാലമാണിത്. ഈ പെരുമൺ പാലവും ഈ മൺറോ തുരുത്തിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത്. ഈ മൺറോ തുരുത്ത് വളരെ പ്രാചീനമായി തന്നെ ഉള്ള ഒരു പ്രദേശമാണ്. അത് ഉണ്ണിനീര് സന്ദേശത്തിലൊക്കെ ഈ പെരുമൺ ഭാഗത്തെക്കുറിച്ചും ഈ മൺറോ തുരുത്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ പേരിലാണ് പിന്നീട് ഈ സ്ഥലം അറിയപ്പെടുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണിത്. എന്തായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ കുറേ കാലമായി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിൽ അവസരം കിട്ടിയത്. എന്തായാലും നല്ലൊരു ബോട്ട് റൈഡായിരുന്നു. നമുക്കിതേപോലെയുള്ള ശിക്കാര ബോട്ടുകളും വള്ളങ്ങളിലും മറ്റും ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം. ഗുഡ് ബൈ.